ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന്. അതെ, ഇവർക്ക് എന്താ കൊമ്പുണ്ടോ? ഞാൻ ഈ ചോദിച്ച ചോദ്യം ചോദിക്കുന്നത് ഈ വാർത്ത കാണുന്ന നിങ്ങളോടല്ല, മറിച്ച് അഹാനയുടെ വീട്ടിൽ അത് നടന്നു ഇത് നടന്നു എന്ന് പറഞ്ഞ് ന്യൂസ് എഴുതി ഉണ്ടാക്കുന്നവരോടാണ്. രാത്രിയിൽ ഏതോ ഒരുത്തൻ മതിൽ ചാടി കടന്നതിനാണ് ഈ ബൂസ്റ്റപ്പ് എല്ലാം കൊടുത്ത് ഉണ്ടാക്കുന്നത്. ഏതോ അരവട്ടൻ വീട്ടിൽ കയറാൻ ശ്രമിച്ചു, അപ്പോൾ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. ആ കഥ അവിടെ കഴിഞ്ഞതാണ്. എന്നാൽ പിന്നീട് സംഭവിച്ച തള്ളിമറിക്കലുകളാണ് ദൈവമേ സഹിക്കാൻ പറ്റാത്തത്. ആദ്യം അച്ഛൻ കൃഷ്ണകുമാറിന്റെ വക ഒരു തള്ളൽ. മതിൽ ചാടി കടന്നവന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കൃഷ്ണകുമാർ എന്നായിരുന്നു ഒരു വാർത്ത. ഇത് അറിഞ്ഞ് സുരേന്ദ്രന്റെ പ്രതികരണം തീവ്രവാദി ആക്രമണം എന്നൊക്കെയായിരുന്നു. ഇത്രയും ദാരിദ്ര്യം പിടിച്ച തീവ്രവാദികൾ ലോകത്തുണ്ടോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്തായാലും സുരേന്ദ്രനെ സമ്മതിക്കണം. പക്ഷേ വിവരമറിഞ്ഞ് ഉടൻ ഓടിയെത്തിയ പോലീസ് അവരുടെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്തു. സത്യമാണ്, എന്നാൽ ഈ ശുഷ്കാന്തിയും ചുറുചുറുക്കും സാധാരണക്കാരുടെ അടുത്തും വേണം. പരാതിയുമായി എത്തിയ പരാതിക്കാരന്റെ സ്റ്റാറ്റസും കീശയിലെ വലുപ്പവും ആകരുത് ജോലി കറക്റ്റായി ചെയ്യാനുള്ള മാനദണ്ഡം. ഇതിപ്പോൾ പോലീസ് നോക്കുമ്പോൾ സുഖമാണല്ലോ, വീട്ടിൽ മുഴുവൻ സെലിബ്രിറ്റീസ്. എന്തായാലും ന്യൂസ് വൈറലാകും, ചുമ്മാ ഫേമസ് ആകാമല്ലോ. സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു വാർത്തയാണോ? ആരറിയാൻ, ആര് മാനിക്കാൻ? നമ്മുടെ നാട്ടുകാരല്ലേ വീട്ടിലെ പെൺകുട്ടികളുടെ പേരിൽ അപവാദവും അടിച്ചിറക്കി കല്യാണവും മുടക്കി നരകിപ്പിച്ചേനെ. എല്ലാത്തിനും ശേഷം പോലീസിന്റെ വക ഒരു കുറിപ്പും ഇങ്ങി ഇറങ്ങി. മതിൽ ചാടിയ അരവട്ടൻ അഹാനെ കാണാൻ എത്തിയതാണ്. അതിനുശേഷമാണ് മാധ്യമങ്ങളുടെ മാമാ തള്ളൽ തുടങ്ങിയത്. മതിൽ ചാടി കടന്ന ആ മനുഷ്യന് അഹാനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടത്രേ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞില്ല. ഈ വാർത്തയ്ക്ക് അധികം ലൈക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ വീണ്ടും കോവിഡിന്റെ സെന്റിമെന്റ്സ് കിട്ടാൻ പുതിയ വാർത്ത അടിച്ചിറക്കി. മതിൽ ചാടിയവൻ എത്തിയത് കോവിഡ് ബാധിച്ച അഹാനെ കാണാൻ. ഈ വാർത്ത നല്ല രീതിയിൽ കയറിപ്പോയി, വെബ്സൈറ്റുകളെല്ലാം കാശുണ്ടാക്കി, ചാനലായ ചാനലുകളിൽ വാർത്ത പരന്നു. ഇതറിഞ്ഞ അഹാനയ്ക്കും സഹോദരിമാരുടെയും ഉറക്കം പോയി. വീട്ടിലുണ്ടാക്കുന്ന ഉണക്കമീൻ കറി വരെ യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്ന അഹാനയ്ക്കും സഹോദരിമാർക്കും ഇത് സഹിച്ചില്ല. അവരും വീഡിയോ ഇട്ടു. ആദ്യം അനിയത്തി ഒരു വീഡിയോ ഇട്ടു. അതിൽ അപരിചിതനുണ്ടാക്കിയ ഭീകരാന്തരീക്ഷം, അവരുടെ ഭീതി, അങ്ങനെ തള്ളി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാക്കി. കുറെ വ്യൂ കിട്ടി, ഒരാൾക്ക് സമാധാനമായി. പിന്നെ അഹാനയുടെ തള്ളിമറിക്കലായിരുന്നു. പിന്നെ അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും തള്ളിമറിച്ചപ്പോൾ ഞരമ്പൻ വന്നത് നന്നായി എന്ന മട്ടിലായി കാര്യങ്ങൾ. കുറെ ഊള ഡാൻസ് വീഡിയോകളിട്ട് നാട്ടുകാരെ വെറുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിലൂടെ ഈ കണ്ടന്റ് ഇട്ട് കോളടിച്ചത്. ഒരു സിംഗിൾ ബൈറ്റ് പോലും പൈസയ്ക്ക് കൊടുക്കുന്ന ഇവർക്ക് ഇതൊക്കെ ഈശ്വരൻ കൊടുത്ത അവസരമായിട്ടല്ലേ കാണും? അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ തള്ളിമറിക്കൽ കാണാൻ നമ്മളെപ്പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് റംബൂട്ടാന്റെ വീഡിയോയ്ക്കും മീൻകറി വറ്റിക്കുന്ന വീഡിയോയ്ക്കും കമന്റ് ഇടുന്നത്. സ്വന്തം വീട്ടിൽ ഇതിലും നല്ല കറി അമ്മ വെച്ചിട്ട് ഒരു നല്ല വാക്ക് പറയാത്തവരാണ് ഫാന്റാസ്റ്റിക് എന്ന് കമന്റ് ഇടുന്നത്. സമ്മതിക്കണം പ്രഭോ, സമ്മതിക്കണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.